ഹലോ, നമ്മൾ ഇന്നുണ്ടാക്കുമ്പോൾ ഒരു അടിപൊളി ചിക്കൻ റോളിന്റെ റെസിപ്പിയാണ്. അപ്പൊ ചിക്കൻ റോള് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട റെസിപ്പിയാണ്. ഏതും ബേക്കറിയിൽ കടകളിൽ എടുക്കാൻ തോന്നുന്ന ഒരു അടിപൊളി ഐറ്റമാണ്. അപ്പൊ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാം, സിമ്പിളായിട്ട് വീട്ടിൽ എങ്ങനെ അതിൻ്റെ ഒരു യഥാർത്ഥത്തിൽ വീട് ഉണ്ടാക്കാൻ നോക്കാം. അപ്പൊ പാൻ എടുത്തിട്ട് അതിന് ഇട്ടിട്ടുണ്ട് സവോളയാണ്. അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ നീളത്തിൽ തന്നെ എടുക്കും, കുഞ്ഞു കുഞ്ഞായിട്ട് തന്നെ എടുക്കും. ഞാനിവിടെ നീളത്തിനാണ് എഴുതിയത്, കാരണം വെന്ത് വരുമ്പോൾ ഉടനെ കിട്ടും. അതുകൊണ്ട് ഏത് രൂപത്തിലും നമുക്ക് പേടിക്കുന്ന ആവശ്യമില്ല. പിന്നെ ഇതിലേക്ക് ടീച്ചിങ് ഉപ്പ് ഇട്ടിരുന്ന് വാർത്തിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് പൊത്തത്തിൽ ഇറക്കിയെടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണത് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകാണ്. ഇത് നോക്കിയിട്ടുണ്ടെ ഇട്ടിട്ട് എങ്ങനെ എത്തുക വരുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കാം. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കയ്യിലോട്ട് നല്ല പൊടി ഇട്ടെടുക്കാം. ഇന്നെ നമുക്ക് ഇതിലേക്കിട്ടുന്നത് ചിക്കൻ മസാല, ഗരം മസാല മറക്കരുത്. ഓരോരുത്തർ നമുക്ക് ഇതിൽ അടുത്തേക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാല് കുറച്ച് ക്യാരറ്റ് ആണ്. ക്യാരറ്റ് ഇട്ടെടുത്തിട്ട് നശിപ്പിക്കരുത്, വേവിച്ച് നശിപ്പിച്ച് അതിൻ്റെ പിന്നെ എന്റെ മേത്തേക്ക് വരരുത്. അതുകൊണ്ട് ക്യാരറ്റ് ഇട്ടെടുത്ത് മിക്സ് ആക്കിയതിനു ശേഷം ചിക്കൻ ഇട്ട് നമ്മൾ എടുക്കണം. അറിയാലോ ചിക്കനാണ് മെയിൻ ഐറ്റം. ചിക്കൻ ഇല്ലാണ്ട് വേറെ ഒരു കളിയില്ല, കാരണം ചിക്കൻ റോളാണ്. പിശുക്കും കാണിക്കാതെ നല്ല രീതിക്ക് ഇട്ടെടുത്ത് ചിക്കൻ ഒന്ന് മിക്സ് ആക്കിയതിനു ശേഷം എല്ലാത്തിനുള്ള മെയിൻ സാധനം ഏത് ഉരുളങ്കിഴങ്ങ് അതും കൂടെ ഇട്ടെടുത്താലും പിന്നെ സംഭവം കുശാലായി. ഉരുളങ്കിഴങ്ങ് വേവിച്ചൊടച്ചതിലേക്ക് അങ്ങനെ ഇട്ടെടുക്കാം. വേറെ ഒന്നും നോക്കണ്ട, ഒന്നും നോക്കണ്ട, പിന്നെ നോക്കണ്ട. എന്നിട്ട് ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് മല്ലിയില ഇട്ടെടുത്താല് സംഭവം സബാഷ്. പിന്നെ നമുക്ക് സംഭവം ഉണ്ടാക്കി തരണം. കുറച്ച് മുട്ട മിക്സിയിൽ കുറച്ച് പാലും ഉപ്പൊക്കെ ഇട്ടെടുത്തു, എന്നുവെച്ചാൽ തോന്നിട്ട് നശിപ്പിക്കരുത്, ഇട്ടെടുത്ത് അടിപൊളിയാക്കി എടുക്കാം. ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ബ്രെഡ് ഉണ്ടാണ്. അതൊന്നും കുഴക്കണ്ട, വാട്ടണ്ട, ഒന്നും ചെയ്യണ്ട. അതിൻ്റെ സൈഡിലെ സാധനം നമുക്ക് വേണ്ട. നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാം, ഇതിന് മാറ്റം നല്ല നശിപ്പിച്ച് കളയരുത്. അത് വീണ്ടും രണ്ടാണ് ഇതുപോലെ എടുത്തിട്ട് അതിനിടയ്ക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മസാല ഇട്ടെടുത്ത് ഒന്ന് ഉരുട്ടിയെടുക്കണ്ട. ഈ കാണിക്കണ പോലെ, ഈ കാണിക്കുന്ന പോലെ ചെയ്താലും സംഭവം റെഡിയായി. ഇങ്ങനെ ഇങ്ങനെ ചെറിയൊരു സിലിണ്ടർ ഷേപ്പിലാക്കിയെടുത്ത് കുറച്ച് ബ്രെഡിൻ്റെ ആ ഒരു പൊടി അല്ലെങ്കിൽ റസ്ക് പൊടിക്കുന്ന രണ്ടുവട്ടം ഇങ്ങനെ 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 ആക്കി കഴിഞ്ഞാൽ സംഭവം റെഡിയായി. അതുപോലെ എല്ലാം ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞധികം ബോറടിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. പാലേക്ക് മുക്ക, അതെടുക്കുക, ഇതെടുക്കുക, അതൊന്നും പറഞ്ഞിട്ട് ആവശ്യമില്ല. വേറെ സാധനം മുക്ക, എന്തിന് എന്തിനേലൊക്കെ മുക്കിയിട്ട് പൊരിച്ചെടുക്കുക ഗായ്സ്. ഓക്കെ, ഇത് നമുക്ക് എടുത്ത് പോകുന്നത് പൊരിക്കാനാണ്. അപ്പം അതും ഡീപ് ഫ്രൈ ചെയ്യുന്ന ആവശ്യമില്ല, ജസ്റ്റ് ഷാഡോ ഫ്രൈ മതി ഗായ്സ്. സോ നമുക്ക് ഷാഡോ ഫ്രൈ ചെയ്യാം. എല്ലാ ഭാഗത്തും ഉരുട്ടി ഉരുട്ടി പൊരിച്ചെടുക്കുക. അങ്ങനെ പൊരിച്ചെടുത്തതിന് ശേഷം പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ക്രം ക്രം എന്ന് ചെയ്ത് കഴിക്കാം. പക്ഷെ ഇത് പൊരിച്ചെടുക്കട്ടാൽ, എന്നിട്ട് നമുക്ക് ക്രം ക്രം വെച്ചിട്ട് കഴിച്ചെടുക്കാം. സോ എല്ലാവരും ഓറ്റിലേക്ക് പൊരിച്ചെടുക്കുന്നുണ്ട്, എനിക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ല ഗായ്സ്. സോ നമുക്ക് എല്ലാം ഇതുപോലെ പൊരിച്ചതിന് ശേഷം ഞാൻ എനിക്ക് കാണിച്ചു ഇതിൻ്റെ ഉള്ളിൽ ഉള്ളിൽ അവസ്ഥ നമുക്ക് കാണിച്ചു തരാം. സോ ഇതെല്ലാം പൊരിച്ചെടുത്തിട്ട് പൊരിച്ചെടുക്കാം. വല്ലാത്തൊരു സ്മെല്ല്, സ്മെല്ല് കാരണം എനിക്ക് ചുറ്റുമൊന്നും കാണുന്നില്ല ഗായ്സ്. കണ്ടില്ല, ഉള്ളിൽ കണ്ടില്ല ഗായ്സ്, അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇവിടെ എന്തൊരു ടേസ്റ്റാണെന്ന് അറിയാമോ, കഴിച്ചിട്ട് അഭിപ്രായം പറയുന്നത്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം, ട്രൈ ചെയ്ത് പോയില്ലെങ്കിൽ പിന്നെ അടുത്ത വീഡിയോ ഇടുന്നതേ ഇല്ല. സോ നിങ്ങൾ ട്രൈ ചെയ്യുക, കഴിക്കുക, മക്കൾക്ക് കൊടുക്കുക, സന്തോഷിപ്പിക്കുക.